ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നല്ല രണ്ട് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കുട്ടപ്പനായിട്ടുള്ള ആപ്പിൾ. അപ്പോൾ എന്തിനാണെന്നല്ലേ, നല്ല സ്വീറ്റ് റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ നമ്മുടെ ആപ്പിളും കോക്കനട്ടും വെച്ച് ഒരു ആപ്പിൾ കോക്കനട്ട് ബർഫിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിളിനെ കുളിപ്പിച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം. ഏകദേശം ചെത്തി തീരാനായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് കിട്ടി, മറ്റൊന്നും കൂടെ നമുക്ക് ചെയ്ത് തീർക്കാവേ. ഓക്കെ, അങ്ങനെ രണ്ടും ഞാൻ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തത് കാണാനേ നല്ല ഭംഗിയാണേ. ഞാനതിൻ്റെ അടിയിൽ മറച്ചു വെച്ചേക്കോ, ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പം നിങ്ങൾ കത്തിയും കൊണ്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വളരെ തിന്നായിട്ട് കത്തിയും കൊണ്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഏറ്റവും എത്രമാത്രം തിന്നായിട്ട് കിട്ടുന്നു അത്രമാത്രം തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, മറ്റതും കൂടെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കണേ, അതിൻ്റെ കുരു എടുത്ത് കളയണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ആപ്പിൾ നന്നായിട്ട് ഇതുപോലെ പൂ പോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, നല്ല പൂക്കളത്തിൽ പൂ വിടുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. ഓക്കെ, പാത്രത്തിലേക്ക് മാറ്റി വെച്ചപ്പോൾ കുഞ്ഞും കൂടെ ഓടി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അവനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. ഓക്കെ, അവൻ്റെ കയ്യിലോട്ട് കുറച്ച് കൊടുത്തു, എന്നാലേ ഒരു സന്തോഷമാവുള്ളവന്. ഓക്കെ, അങ്ങനെ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ആപ്പിളിന് ഒരു കപ്പ് തേങ്ങാ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര, പിന്നെ ഒരു അഞ്ചാറ് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്, അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിള് ഗ്രേറ്റ് ചെയ്തത്, പഞ്ചസാര, തേങ്ങ, ജീരകമല്ല ഏലക്ക. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്, വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അതിലേക്ക് നെയ്യാണ് നമ്മളിടുന്നത്, 2 ടീസ്പൂണോളം നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനേ. അപ്പോൾ തന്നെ പഞ്ചസാര അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ആ ഒരു പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകി തേങ്ങ നന്നായിട്ട് വാടി അതിനോട് ചേരുന്ന വിധത്തിലാകുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെ തേങ്ങയും പഞ്ചസാരയൊക്കെ പെട്ടെന്നൊരു പെട്ടെന്ന് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആയി പോവും, അങ്ങനെ ചെയ്യാവണ്ട നമുക്ക്. പക്ഷെ നല്ല പശപശപ്പിൽ ആ തേങ്ങയോടുകൂടി ഒട്ടിയിരിക്കുന്ന ഒരു പരുവല്ലേ, തേങ്ങ കുറച്ചൊന്നൊരു ഫ്രൈ ആയി ആ ഒരു ഇത് പരുവാകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുമേ ഈ സമയത്ത്, നല്ല നമുക്ക് പണ്ട് അടയിലൊക്കെ വെക്കുമ്പോൾ ഒരു ഇതില്ലേ ആ ഒരു സ്മെല്ല് പോലെ, നല്ല ടേസ്റ്റിയാണേ. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയായിട്ട് അത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് നന്നായിട്ട് അലുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആപ്പിളും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് മുന്നേ. ഓക്കെ, നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ആ തുടക്കത്തിലുണ്ടായിരുന്നതും ഇപ്പോഴുള്ള ആ മാറ്റം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പശപശപ്പോടുകൂടി ആ പഞ്ചസാരയുടെ പശപശപ്പോടുകൂടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നന്നായിട്ട് നമുക്ക് ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇത്ര ഉണ്ടാവത്തില്ല കേട്ടോ. കണ്ടോ, ഇതങ്ങ് അതിനോട് ചേരും തോറും അതിൻ്റെ വെള്ളം ചൂടും പിടിക്കുമ്പോൾ വെള്ളം ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ആപ്പിളിൽ നിന്ന്. കണ്ടോ, ചെറുതായിട്ട് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റി നല്ല തിക്കാവുന്നവരെ നമ്മളിത് നന്നായിട്ട് മാട്ടിയെടുത്തോണ്ടിരിക്കും. കണ്ടോ, വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ആർക്ക് വേണേലും ഉണ്ടാക്കാം. കാരണം തേങ്ങ വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല താനും, പക്ഷെ നല്ല ആപ്പിളുണ്ട്, തേങ്ങയുണ്ട്, പഞ്ചസാരയുണ്ട്, പിന്നെ നെയ്യാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് വാട്ടാനായിട്ട്. അപ്പോൾ കണ്ടോ, വെള്ളവും വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരവും കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമുക്കതിലേക്ക് നമ്മുടെ ജീരകമല്ല, സോറി, എപ്പോഴും ജീരകം എന്ന് പറഞ്ഞു പോവുക, നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാൻ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ടത് തിക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് നമ്മൾ നെയ്യ് കുറച്ചൊന്ന് പുരട്ടി വെച്ചിരിക്കുകയാണ്. കുറച്ചൊരു നെയ്യ് കുറച്ച് നെയ്യേ പുരട്ടിയിട്ടുള്ളൂ, അതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ചതുര ഷേപ്പിൽ നമ്മളാക്കിയെടുക്കണം. ഓക്കെ, നന്നായിട്ട് തിക്കായിട്ട് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഫുള്ളായിട്ട് വെക്കുന്നില്ല, അപ്പം നമുക്ക് മുറിക്കാൻ ഈസി ആയിരിക്കും. ഇത്രയും ഒരു ഭാഗമേ ഞാൻ വെക്കുന്നുള്ളൂ, ഫില്ല് ചെയ്യുന്ന അത്രയേ ഉള്ളായിരുന്നു, എന്നാലും ഫില്ല് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ, കാരണം മുറിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബദാം ചെറുതായിട്ട് മുറിച്ച് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ഇടാം, പക്ഷേ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊറച്ചൊരു ഭംഗിക്ക് വേണ്ടി കൂടിയാണ്. ഇനി നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കേട്ടോ, നന്നായിട്ട് ഫ്രിഡ്ജിലിരുന്ന് നല്ല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണേ, നമ്മുടെ കേക്കൊക്കെ പോലെ അങ്ങ് കട്ടിയാവത്തില്ല, പക്ഷേ ആ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് മാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇനി നമുക്കിത് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% ഷുവറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനും നല്ലൊരു മാർഗ്ഗമാണ്, മധുരവും കൂടെ ഉള്ളത് കൊണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ബെല്ലൈക്കണും കൂടി ഓണാക്കിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ, ടേക്ക് കെയർ.